നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. കുടുംബക്കല്ലറയിൽ അന്യമൃതദേഹമടക്കിയതായി പരാതി. തങ്ങൾക്ക് അവകാശപ്പെട്ട കല്ലറ തിരികെ ലഭിക്കണമെന്ന ആവശ്യവുമായി വീട്ടമ്മയും ബന്ധുക്കളും രംഗത്ത്. പത്തനാപുരം പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കമ്പ്യൂട്ടറുകളും വീഡിയോ പ്രൊജക്ടറും നശിപ്പിച്ചു. കുളത്തൂപ്പുഴ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നു. ആമക്കുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പള്ളി സെമിത്തേരിയിലെ കുടുംബക്കല്ലറയിൽ അന്യസ്ത്രീയുടെ മൃതദേഹം സംസ്കരിച്ചതായി പരാതി. കുടുംബത്തിന് അവകാശപ്പെട്ട കല്ലറ തിരികെ ലഭിക്കണമെന്നും സംസ്കരിക്കപ്പെട്ട മൃതദേഹം മാറ്റണമെന്നും ആവശ്യപ്പെട്ട് പുനലൂർ കോമളംകുന്ന് സ്വദേശിനിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പുനലൂർ കോമളംകുന്ന് ബഥേൽ വീട്ടിൽ മോളി ജോൺ ആണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 13 വർഷം മുമ്പ് ഇവരുടെ ഭർത്താവ് ടി ജോണിന്റെ മൃതദേഹം മറവ് ചെയ്തിരുന്ന സ്ഥലത്ത് അടുത്തിടെ മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം മറവ് ചെയ്തെന്നാണ് പരാതി. 2002 December 19 October 1 മരിച്ചത്. മരിച്ച് 23 പുന്നേപ്പള്ളിയിൽ മലങ്കര കത്തോലിക്കയിൽ കൊണ്ട് അടക്കുകയും ചെയ്തു. അവിടുത്തെ കല്ലറ അടക്കിയതിന് ശേഷം അവർ കല്ലറ പൊളിച്ച് വേറൊരു ജഡം കൊണ്ടുവന്ന് അവിടെ അടക്കുകയും ചെയ്തിട്ട് കുടുംബക്കല്ലറയിൽ എത്തി. ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ജഡം അവിടെ ഇല്ലെന്ന് അവർ പറയുന്നു. പുനലൂർ പട്ടണത്തിലുള്ള പ്രമുഖ പള്ളിയിലാണ് സംഭവം. തന്റെ കുടുംബത്തിന് അവകാശപ്പെട്ട കല്ലറ തിരികെ ലഭിക്കണമെന്നും ഇവിടെ സംസ്കരിച്ച സ്ത്രീയുടെ മൃതദേഹം മാറ്റണമെന്നും ആവശ്യപ്പെട്ട് മോളി സഭാ മേലധികാരികൾക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും ഹർജി നൽകിയിരിക്കുകയാണ്. ഇതിനു പുറമെ കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ജോൺ മരിക്കുമ്പോൾ കല്ലറ വാർത്തിരുന്നില്ലെന്നും മരക്കുരിശു നാട്ടി 13 വർഷമായി ഇവിടെ എല്ലാ ഞായറാഴ്ചയും ചരമവാർഷിക ദിനങ്ങളിലും പ്രത്യേക പ്രാർത്ഥന നടത്തിവരികയാണെന്നും മോളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കല്ലറയായിരുന്നു. ഇപ്പം അതില്ല. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ എൻ്റെ ഭർത്താവിൻ്റെ പുറത്ത് വേറെ സ്ത്രീയെ കൊണ്ടുവന്ന് അടക്കി കുടുംബക്കല്ലറ കെട്ടി. ഭർത്താവിന്റെ ചരമവാർഷിക ദിനം അടുത്തതിനാൽ കല്ലറയ്ക്ക് ചുറ്റും വൃത്തിയാക്കുന്നതിനെത്തുമ്പോഴാണ് ഇവിടെ മറ്റൊരു മൃതദേഹം സംസ്കരിച്ചിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇക്കാര്യം പള്ളി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നീതി ലഭിച്ചില്ലെന്നും ഈ സാഹചര്യത്തിലാണ് പരാതിയുമായി ഉന്നതാധികാരികളെയും കോടതിയെയും സമീപിച്ചതെന്നും മോളി പറഞ്ഞു. മകൻ ജോസ് ജോണിയും മറ്റു ബന്ധുക്കളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത പുനലൂർ. കുളത്തൂപ്പുഴ തെന്മല പാതയോരത്തെ മാലിന്യ നിക്ഷേപം യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ബുദ്ധിമുട്ടാകുന്നു. മാലിന്യ നിക്ഷേപകരെ പിടികൂടുന്നതിൽ നിയമപാലകരും പിന്നോട്ട്. മാലിന്യ നിക്ഷേപം തടയാൻ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് DYFI. നെടുവത്തൂർ കടവ് മുതൽ പള്ളംവെട്ടി വരെയുള്ള ആളൊഴിഞ്ഞ മേഖലയിൽ രാത്രികാലങ്ങളിലാണ് വൻതോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. ഇറച്ചിക്കടകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യമാണ് ഇവിടെ തള്ളുന്നത്. ഇപ്പോൾ പ്രദേശത്തെ ചില വീടുകളിൽ നിന്നുള്ള മാലിന്യവും ഇവിടെയാണ് നിക്ഷേപിക്കുന്നത്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഇതിൽപ്പെടുന്നു. മാലിന്യ നിക്ഷേപം വൻതോതിൽ വർദ്ധിച്ചിട്ടും അധികൃതരാരും ഇതിനെതിരെ യാതൊരു നടപടിയും ഇനിയും സ്വീകരിച്ചിട്ടില്ല. ദുർഗന്ധം മൂലം വഴിയാത്രക്കാർക്ക് മൂക്കുപൊത്താതെ ഇതുവഴി കടന്നുപോകാൻ കൂടി കഴിയില്ല. മാലിന്യ നിക്ഷേപം വർദ്ധിച്ചതോടെ കാട്ടുപന്നികളുടെയും തെരുവുനായ്ക്കളുടെയും ശല്യം രൂക്ഷമായി കഴിഞ്ഞു. ഇത് ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മാസം 11 രാത്രിയിൽ തമിഴ്നാട് സ്വദേശിയായ തുണി വ്യാപാരിയുടെ ബൈക്ക് കാട്ടുപന്നി ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. മാലിന്യ നിക്ഷേപകരെ പിടികൂടാൻ പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നുമുള്ള ഉന്നതോദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളും കടലാസിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. മാലിന്യ നിക്ഷേപം തടയാൻ ശക്തമായ നടപടികൾ അധികാരികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് DYFI കുളത്തൂപ്പുഴ മേഖലാ സെക്രട്ടറി ഷാഹുൽ ഹമീദ് പറഞ്ഞു. വിനോദസഞ്ചാരികളും തീർത്ഥാടകരും കടന്നു പോകുന്ന തെന്മല പോക്കുകളുടെ പാതയോരത്തെ മാലിന്യങ്ങൾ ദൈനംദിനം വർദ്ധിച്ചു വരികയാണ്. ഇത് നെടുമല്ലൂർ കടവ് മുതൽ തെന്മല വള്ളംവട്ടി ഭാഗം വരെ ആളൊഴിഞ്ഞ ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് രാത്രികാലങ്ങളിൽ തള്ളുകയും ഇത് ഭക്ഷിക്കാനായിട്ട് തെരുവുനായ്ക്കളും കാട്ടുമൃഗങ്ങളും പാതയോരങ്ങളിൽ വരികയും അത് യാത്രക്കാരുൾപ്പെടെ അതുവഴി കടന്നു പോകുന്ന യാത്രക്കാരും വാഹനങ്ങൾക്കുമൊക്കെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് അധികാരികളോ ബാക്കിയുള്ളവരൊക്കെ ഒരു പട്രോളിംഗ് രാത്രികാലങ്ങളിൽ ഈ ഭാഗത്തുകൂടെ നടത്തിയാൽ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ഇത് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു സമര പരിപാടികളുമായി തന്നെ DYFI മുന്നോട്ട് പോകും. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. പത്തനാപുരം പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും ആക്രമണം. വീഡിയോ പ്രൊജക്ടറും കമ്പ്യൂട്ടറുകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. PTA ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ആക്രമണ പരമ്പരയ്ക്ക് പിന്നിലെന്ന് ആക്ഷേപം.
ഞായറാഴ്ച രാത്രിയിലാണ് സ്കൂളിൽ വീണ്ടും ആക്രമണമുണ്ടായത്. സ്കൂളിന്റെ സ്റ്റോർ റൂമിൽ കടന്ന ആക്രമികൾ 3 ലക്ഷം രൂപ വില വരുന്ന വീഡിയോ പ്രൊജക്ടറും കമ്പ്യൂട്ടറുകളും ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകളും നശിപ്പിച്ചു. ഇതിനു മുമ്പ് പല ദിവസങ്ങളിലായി സ്കൂൾ വാഹനത്തിനും ക്ലാസ് മുറികൾക്കും മൂത്രപ്പുരകൾക്കും ആക്രമികൾ നാശനഷ്ടം വരുത്തിയിരുന്നു. കിണറ്റിലെ വെള്ളത്തിൽ മാലിന്യങ്ങൾ കൊണ്ടിടുകയും മോട്ടോറുകൾക്കും ടാപ്പുകൾക്കും നാശനഷ്ടം വരുത്തുകയും ചെയ്തിരുന്നു. ഈ പ്രൊജക്ട് റൂമിന്റെ കതവ് കൂട്ടാതെ പോവുകയും അത് തുറന്നു കിടക്കുന്ന അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തുള്ള ഏതോ സാമൂഹ്യ വിരുദ്ധരാണ് കയറി സ്കൂളിൽ ഈ പ്രൊജക്ട് നശിപ്പിച്ചിരിക്കുന്നത്. ഈ സമീപ പ്രദേശങ്ങളിലുള്ള ചില സാമൂഹ്യ വിരുദ്ധർ മദ്യപാനം ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് ഈ സ്കൂളിൽ നടന്നത്. വിലപ്പെട്ട സാധനങ്ങൾ വെച്ചിട്ടുള്ള മുറികൾ സ്കൂൾ അധികൃതർ പൂട്ടാതെ പോയത് സാമൂഹ്യ വിരുദ്ധർക്ക് എളുപ്പമായി. സ്കൂൾ അധികൃതരുടെ ഈ നടപടിയിലും പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ഈ റൂമിന്റെ ചാവി നമ്മുടെ VHS-ലെ അധ്യാപകരുടെ കയ്യിൽ തന്നെയാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ക്ലാസ് റൂം ഡെയിലി പൂട്ടുന്നത്. എന്നാൽ അന്നേ ദിവസം ഈ അധ്യാപകർ ഈ ക്ലാസ് റൂം പൂട്ടാതിരിക്കുകയും അവരുടെ അശ്രദ്ധ മൂലമാണ് ഇത് സംഭവിച്ചത്. സ്കൂളിൽ PTA ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. നിലവിലെ ഭരണസമിതിയെ ദുർബലപ്പെടുത്താൻ ചിലർ നടത്തുന്ന പ്രവർത്തികളാണ് ആക്രമണത്തിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. കിഴക്കൻ മേഖലയിലെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണ പരമ്പര തുടരുമ്പോഴും പോലീസും മറ്റധികൃതരും മൌനം പാലിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാകുന്നുണ്ട്. ലൈവ് വാർത്ത, പത്തനാപുരം. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വിഭജിക്കുന്നു. പുന്നല ആസ്ഥാനമായി പുതിയ പഞ്ചായത്ത് രൂപം കൊള്ളുന്നു. മലയോര നിവാസികളുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് സ്വപ്ന സാക്ഷാത്കാരമാണ് പുന്നല പഞ്ചായത്ത്. പുന്നല ആസ്ഥാനമാക്കി പഞ്ചായത്ത് യാഥാർത്ഥ്യമാകുന്ന പ്രഖ്യാപനം വന്നതോടെ മലയോര മേഖല ആഹ്ലാദത്തിലായി. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വിസ്തൃതമായ ഗ്രാമപഞ്ചായത്താണ് നിലവിലുള്ള പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വിഭജിച്ചാണ് പുന്നല ആസ്ഥാനമായി പുതിയ പഞ്ചായത്ത് രൂപം കൊള്ളുന്നത്. മലയോര ഗ്രാമങ്ങളുടെ സംഗമ കേന്ദ്രമായ പുന്നല ആസ്ഥാനമായി പഞ്ചായത്ത് രൂപീകരിക്കണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് 3 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. പുന്നല ആസ്ഥാനമാക്കി ഗ്രാമപഞ്ചായത്ത് എന്ന പ്രഖ്യാപനം വന്നതോടെ പ്രദേശവാസികൾ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും പരസ്പരം ആഹ്ലാദം പങ്കുവച്ചു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചെറുകടവ്, ചാലിയക്കര, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ അച്ചൻകോവിൽ എന്നീ വാർഡുകൾ പുതിയ പഞ്ചായത്തിൽ ഉൾപ്പെടും. നിലവിൽ അച്ചൻകോവ് നിവാസികൾ ചെങ്കോട്ട വഴി 80 കിലോമീറ്റർ അധികം സഞ്ചരിച്ചാണ് പഞ്ചായത്ത് ആസ്ഥാനമായ ആര്യങ്കാവിൽ എത്തുന്നത്. അച്ചൻകോവിൽ പുന്നല പഞ്ചായത്തിന്റെ ഭാഗമാകുന്നതോടെ 35 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ അച്ചൻകോവിൽ നിവാസികൾക്ക് പഞ്ചായത്ത് ആസ്ഥാനത്ത് എത്താൻ കഴിയും. 2003 പുന്നല ആസ്ഥാനമാക്കി പഞ്ചായത്ത് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കിയിരുന്നു. പുന്നല ആസ്ഥാനമാക്കി പഞ്ചായത്ത് സഫലമാകുന്ന വാർത്ത പരന്നതോടെ പുന്നലയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പുന്നല ഉല്ലാസ്കുമാറിന്റെയും ഹുനൈസ് സാഹിബിന്റെയും ടാർസൺ, സാറാമ ജേക്കബ്, ദാനിയൽ ഫിലിപ്പ്, വിശാൽ എന്നിവരുടെ നേതൃത്വത്തിൽ പായസ വിതരണം സംഘടിപ്പിച്ചിരുന്നു. പുന്നലയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹവുമായിരുന്നു പുന്നല കേന്ദ്രീകരിച്ച് പഞ്ചായത്ത് വേണമെന്നുള്ളത്. കഴിഞ്ഞ 30 വർഷക്കാലത്തെ ആഗ്രഹം ഈ UDF സർക്കാർ ഇന്നലെ പിറവന്തൂർ പഞ്ചായത്ത് വിഭജിച്ച് പുന്നല ഗ്രാമപഞ്ചായത്തായി രൂപീകരിച്ചു എന്നുള്ള പ്രഖ്യാപനം ഇന്നലെ വൈകിട്ട് ഉണ്ടായി. നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ മേഖലകളിലും കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ മുഴുവൻ മേഖലകളിലെ ജനങ്ങളും വളരെയേറെ സന്തോഷത്തിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പായസം ഉൾപ്പെടെയുള്ള വെച്ച് വിതരണം ചെയ്തുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും സന്തോഷം ഈ ഒരു അവസരത്തിൽ ഏറെ സന്തോഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുളത്തുപുഴ ആനവട്ടച്ചിറയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം. കുളത്തുപുഴ ആനവട്ടച്ചിറ 30 അടി പാലത്തിന് സമീപമായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. തെങ്കാശിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് മടത്തറയിൽ നിന്നും കുളത്തൂപ്പുഴയിലേക്ക് വരികയായിരുന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തെങ്കാശി സ്വദേശി രാജീവ്, കാസർഗോഡ് സ്വദേശി അമീർ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ ഇരുവരുടെയും കാലിനും കൈകൾക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ സ്വകാര്യ ജീപ്പിൽ കുളത്തൂപ്പുഴ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ആംബുലൻസ് സൌകര്യം ലഭിക്കാതിരുന്നതിനാൽ മണിക്കൂറുകളോളം ഇവരെ ജീപ്പിൽ തന്നെ ഇരുത്തേണ്ടി വന്നു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇരുവരെയും നാട്ടുകാരിടപെട്ട് സ്വകാര്യ വാഹനങ്ങളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കാൽനട യാത്രക്കാരും നാട്ടുകാരനായ ഷാജിയും ചേർന്നാണ് പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. കടയ്ക്കൽ ചിങ്ങേരിയിൽ പ്രവർത്തിക്കുന്ന ലൈസിയം ട്യൂഷൻ സെന്ററിന്റെ 2ാമത് വാർഷികം ആഘോഷിച്ചു. സിനിമ സീരിയൽ നടൻ കൊല്ലം ഷാ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
കടക്കൽ ടൗൺഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ സിനിമാ സീരിയൽ നടൻ കൊല്ലം ഷാ ഭദ്രദീപം കൊളുത്തിയാണ് ഉദ്ഘാടനം ചെയ്തത്. അക്ഷരം വെളിച്ചമാണെന്നും ആ വെളിച്ചം നമ്മൾക്ക് നൽകുന്ന ഒരു സ്ഥാപനം നിലനിൽക്കണമെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യമല്ല, അടുത്ത തലമുറയുടെ ആവശ്യമാണ്. ഇത് ഒരു കൊല്ലമോ രണ്ടു കൊല്ലമോ അല്ല. പ്രമുഖ നാടകപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ രാജു മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. രക്ഷകർത്താക്കളും അധ്യാപകരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത കടക്കൽ. കുളത്തൂപ്പുഴ ആമക്കുളത്ത് ബൈക്ക് യാത്രക്കാരനെ കാട്ടാന ആക്രമിച്ചു. അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും യാത്രക്കാരന്റെ ബൈക്കിന് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. കുളത്തൂപ്പുഴ ആമക്കുളം ചതുപ്പിൽ വീട്ടിൽ സ്റ്റീഫൻ ജോർജിനെയാണ് കാട്ടാന ആക്രമിച്ചത്. വനപാതയിൽ നിൽക്കുകയായിരുന്ന ആന സ്റ്റീഫനെ കണ്ട് പാഞ്ഞെടുത്തു. കാട്ടാനയെ കണ്ടു ഭയന്ന സ്റ്റീഫൻ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയം കാട്ടാന ഇയാളുടെ ബൈക്ക് നശിപ്പിക്കുകയും ചെയ്തു. സ്റ്റീഫന്റെ നിലവിളി കേട്ട് ഓടിക്കൂടിയ പ്രദേശവാസികൾ ബഹളം വെച്ചാണ് ആനയെ തുരത്തിയത്. കാട്ടാനകൾ കൂട്ടമായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പ്രദേശവാസികളിൽ ഭീതിയുയർത്തിയിരിക്കുകയാണ്. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. പുന്നല ശ്രീനീലകണ്ഠപുരം ശിവക്ഷേത്രത്തിൽ നാഗരാജ പ്രതിഷ്ഠാ വാർഷികം ആചരിച്ചു. ക്ഷേത്ര മേൽശാന്തി മഹാദേവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഭാഗമായി നടന്ന വിശേഷാൽ പൂജകളിലും നൂറും പാലിലും നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. സമിതി സെക്രട്ടറി ബിജു തുണ്ടിൽ, ഭാരവാഹികളായ കെ എം രാധാകൃഷ്ണൻ, പി ശ്രീജിത്ത്, ആർ ഗോപാലൻ, മുരളീധരൻ പിള്ള, സുഷമ കുമാരി, അനിതാകുമാരി എന്നിവർ നേതൃത്വം നൽകി. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പുനലൂർ സാംസ്കാരിക സമിതി പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. മുഖ്യമന്ത്രി നിവേദനം അനുഭാവപൂർവ്വം പരിഗണിച്ച് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതായി പ്രവർത്തകർ അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രിയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. ചുരുങ്ങിയ കാലം കൊണ്ട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വന്ന സമൂലമായ മാറ്റം രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് കാരണമായി. എന്നാൽ ഇതനുസരിച്ച് ഭൌതിക കാര്യങ്ങളിൽ ഇനിയും പുരോഗതി കൈവരിക്കേണ്ടിയിരിക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കണ്ടത്. താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുക, രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് അധികമായി ഒ പി കൌണ്ടറുകൾ ആരംഭിക്കുക, ഡോക്ടർമാരുടെ ഒഴിവ് അടിയന്തരമായി നികത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് താലൂക്ക് ആശുപത്രിയിൽ ഒപ്പുശേഖരണം നടത്തിയിരുന്നു. സാംസ്കാരിക സമിതി പ്രവർത്തകരായ പ്രസിഡന്റ് എം എ നിഷാദ്, സെക്രട്ടറി എ കെ നസീർ, അരുൺ പുനലൂർ എന്നിവരാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകിയത്. അടിയന്തരമായി മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ട് നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതായും എം എ നിഷാദ് അറിയിച്ചു. ഏറ്റവും കൂടുതൽ സൌകര്യമുള്ള ആശുപത്രി ഉണ്ടായിട്ടും അതിന് വേണ്ട രീതിയിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയുള്ള ഡോക്ടർമാരിലേക്ക് ഇന്ന് തന്നെ ഇപ്പോൾ ഈ ഗൈനക്കോളജിസ്റ്റിന്റെ കാര്യം ഒന്നോ രണ്ടോ മരണങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സമയത്തിന് ചികിത്സ കിട്ടാതെ. ആശുപത്രി അധികൃതരുടെ കുഴപ്പം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കെയറിങ്ങിന് ആവശ്യമുള്ള ഗൈനക്കോളജിസ്റ്റുകാർ വേണം. ഫിസിഷ്യന് ഇപ്പോൾ 3 വേക്കൻസി അല്ലാതെയും 19 വേറെയും കിടക്കുന്നുണ്ട്. എന്തായാലും ഒരു അടിയന്തരമായി ഒരു 7-8 ഡോക്ടർമാരെയെങ്കിലും നിയമിക്കണമെന്നായിരുന്നു നമ്മുടെ പ്ലേറ്റിലുള്ള അപേക്ഷ. ഈ നിവേദനം മുഖ്യമന്ത്രി വളരെ അനുഭാവപൂർവ്വം സ്വീകരിക്കുകയും അതിനു വേണ്ടിയുള്ള സത്വര നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഊർജം നൽകുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ പുനലൂർ. ചിതറ സൈഡ് വാൾ അയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിന് സമാപനമായി. ഉത്സവത്തിന്റെ ഭാഗമായി സമൂഹ പൊങ്കാലയും ഘോഷയാത്രയും നടന്നു. ജനുവരി 15 രാവിലെ വിശേഷാൽ പൂജകളോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് സമൂഹ പൊങ്കാലയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ സമൂഹ പൊങ്കാലയിൽ പങ്കാളികളായി. തുടർന്ന് അന്നദാനവും വൈകിട്ട് താലപ്പൊലിയും വിളക്ക് ഘോഷയാത്രയും നടന്നു. ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. പാറയിൽ അയ്യപ്പ ക്ഷേത്രത്തിലും മാങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലും എത്തിയ ഘോഷയാത്ര തിരികെ അയ്യപ്പ ക്ഷേത്രത്തിൽ സമാപിച്ചു. ലൈവ് വാർത്ത കടക്കൽ. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ട 278 കുടുംബങ്ങൾക്ക് പലചരക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. 1000 രൂപയോളം വില വരുന്ന കിറ്റുകളാണ് ഓരോ കുടുംബത്തിനും വിതരണം ചെയ്തത്.
പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്നവരെ കണ്ടെത്തിയാണ് പലചരക്ക് കിറ്റുകൾ വിതരണം ചെയ്തത്. നേരത്തെ 96 കുടുംബങ്ങൾക്ക് മാത്രമേ ആശ്രയ പദ്ധതിയിലൂടെ പഞ്ചായത്തിൽ നിന്നും സഹായങ്ങൾ ലഭ്യമാക്കിയിരുന്നുള്ളൂ. ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പലചരക്ക് സാധനങ്ങൾ നൽകുന്നതോടൊപ്പം ഇവർക്ക് പാർപ്പിടം, ചികിത്സാ സഹായം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സഹായങ്ങളും നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏനാതിമംഗലം CHC നടന്ന പലചരക്ക് കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ രാജ് നിർവഹിച്ചു. പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള അവർക്ക് ആവശ്യമായ ആഹാര സാധനങ്ങൾ നമ്മൾ 3-4 കൂടുമ്പോൾ അവർക്ക് ആവശ്യമായ ആഹാര സാധനങ്ങൾ നമ്മൾ വിതരണം ചെയ്യുന്ന പദ്ധതി നമ്മളുടെ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി പുതിയ ആളുകൾക്കും പഴയ ആളുകൾക്കും ഒരേ ക്രമം എന്ന നിലയിൽ അവർക്ക് 278 ആളുകൾക്ക് ആശ്രയ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾക്കുള്ള ആഹാര സാധനങ്ങളാണ് നമ്മളിവിടെ വിതരണം ചെയ്തിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് സജിനി സുഖു അധ്യക്ഷയായി, പഞ്ചായത്ത് അംഗങ്ങളായ രാമചന്ദ്രൻ ഉണ്ണിത്താൻ, മിനി അലക്സാണ്ടർ, മേരി തോമസ്, NK ജയൻ, ഷീല വിജയൻ, ശിവരാമൻ, കുമാരി സന്ധ്യ, വിമല, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വിദ്യാധരൻ പിള്ള, CDS ചെയർപേഴ്സൺ മഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പത്തനാപുരം. പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ 500 കുട്ടികൾ പങ്കെടുത്തു. പുനലൂർ താലൂക്കിലെ റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചത്. താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ നിന്നും 500 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. LP, UP, HS, HSS വിഭാഗങ്ങൾക്ക് പ്രത്യേകമായാണ് മത്സരം സംഘടിപ്പിച്ചത്. LP, UP വിഭാഗങ്ങൾക്ക് ദേശീയ പതാകയും HS, HSS വിഭാഗങ്ങൾക്ക് ലോകസമാധാനം എന്നതുമായിരുന്നു വിഷയം. പുനലൂർ താലൂക്ക് തഹസിൽദാർ B ശശികുമാർ ചിത്രരചന മത്സരം ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ HN നൌഷറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കമ്മിറ്റി കൺവീനർ V വിഷ്ണുദേവ് സ്വാഗതം പറഞ്ഞു. B രാധാമണി, രാജേന്ദ്രൻ നായർ, വിളയിൽ സഫീർ, മുഹമ്മദ് ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. കുടുംബക്കല്ലറയിൽ അന്യമൃതദേഹമടക്കിയതായി പരാതി. തങ്ങൾക്ക് അവകാശപ്പെട്ട കല്ലറ തിരികെ ലഭിക്കണമെന്ന ആവശ്യവുമായി വീട്ടമ്മയും ബന്ധുക്കളും രംഗത്ത്. പത്തനാപുരം പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കമ്പ്യൂട്ടറുകളും വീഡിയോ പ്രൊജക്ടറും നശിപ്പിച്ചു. കുളത്തൂപ്പുഴ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നു. ആമക്കുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevartha.com സന്ദർശിക്കുക. നമസ്കാരം.